ആധുനിക് ഗോൾഡ് എലിഗൻസ് ഓഫ് ജ്വൽസ് നിയർ ടൗൺ ഹാൾ വടകര. സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികളുമായി പോലീസ്. ഇതിനുവേണ്ട നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ചതായി റൂറൽ എസ് പി എ ശ്രീനിവാസ് അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകളെ സംബന്ധിച്ച പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ബി എസ് എഫിന്റെ രണ്ട് കമ്പനി അടുത്ത ദിവസം ജില്ലയിലെത്തും. ഞായറാഴ്ച മുതൽ ഇവരുടെ പ്രവർത്തനം തുടങ്ങും. അനധികൃത ആയുധങ്ങൾ കണ്ടെത്തും. കുറ്റവാളികൾക്കെതിരെ മുൻകരുതൽ നടപടി സ്വീകരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിലും 3 ഫ്ളയിംഗ് സ്ക്വാഡ് രംഗത്തുണ്ടാവും. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തുമെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് റൂറൽ ജില്ലയിൽ ഇലക്ഷൻ തയ്യാറെടുപ്പ് ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഒരു ഫ്രീ ഫെയർ, പിന്നെ ഇപ്പോൾ ഒരു പീസ്ഫുൾ പാർട്ടിസിപ്പേറ്റീവ്, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയ ഇലക്ഷൻ നടത്താനാണ് നിർദ്ദേശം ഉള്ളത്. ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനം. മറ്റേ എല്ലാ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഈ വർഷത്തെ ഈ നിയമസഭാ ഇലക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ വൾനറബിലിറ്റി മാപ്പിംഗ്, നമ്മുടെ ക്രിട്ടിക്കൽ ബൂത്തുകളും വൾനറബിൾ ബൂത്തുകളും അങ്ങനെയുള്ള എല്ലാ നമ്മൾ കണ്ടെത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെ നാളെ നമുക്ക് രണ്ട് ബി എസ് എഫിന്റെ രണ്ട് കമ്പനീസ് വരുന്നുണ്ട്. അവരുടെ പ്രവർത്തന ഞായറാഴ്ച തൊട്ട് അവരുടെ പ്രവർത്തനം, ബി എസ് എഫിന്റെ പ്രവർത്തനം നമ്മുടെ ജില്ലയിൽ തുടങ്ങേണ്ടതായിരിക്കും. ഇല്ലീഗലായിട്ടുള്ള ആംസിനെതിരെ ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. ആംസിലെ ഡെപ്പോസിഷനുകൾ തുടങ്ങിയിട്ടുണ്ട്. നോൺ ബിലബിൾ വാറന്റ്സ്, പെൻഡിംഗ് ഉള്ള നോൺ ബിലബിൾ വാറന്റ്സ് ഇന്റെ എക്സിക്യൂഷൻ ഡ്രൈവുകൾ തുടങ്ങിയിട്ടുണ്ട്. അർഹിക്കുന്ന ആൾക്കാർക്കെതിരെ 107 സി ആർ പി സിയിൽ ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോർഡർ മാഹേ, നമുക്ക് ബോർഡർ ഉണ്ട്. കൂടാതെ നമുക്ക് മറ്റേ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലയോട് നമുക്ക് ബോർഡേഴ്സ് ഉണ്ട്. സോ ബോർഡർ സീലിംഗ് ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് പ്രകാരം 3 ഫ്ലൈയും ഓരോരോ നിയോജക മണ്ഡലം നമുക്ക് മറ്റും നമ്മുടെ ജില്ലയിൽ, കോഴിക്കോട് റൂറൽ ജില്ലയിൽ 7 കംപ്ലീറ്റായ നിയോജക മണ്ഡലങ്ങളും 2 പാർഷ്യലായ നിയോജക മണ്ഡലങ്ങളും, എലത്തൂരും പിന്നെ കൊടുവള്ളിയും, അങ്ങനെയുള്ള പാർഷ്യലായിട്ടുള്ള 2 നിയോജക മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ഈ ഓരോരോ നിയോജക മണ്ഡലത്തിലും 3 വിധ ഫ്ളയിംഗ് സ്ക്വാഡും സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസുകൾ പ്രവർത്തിക്കേണ്ടതായിരിക്കും. പിന്നെ നമ്മുടെ മാവോയിസ്റ്റ് ബാധിത ജില്ല ആയതുകൊണ്ട് മാവോയിസ്റ്റിന്റെ ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കോംബിംഗ് ഓപ്പറേഷൻസിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എം സി സി നിലവിൽ വന്ന മുറിക്കു എം സി സി മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കേണ്ടതായിരിക്കും. അതുക്കുവേണ്ട എല്ലാ ഒരുക്കങ്ങൾ നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് റൂറൽ ജില്ല ഇലക്ഷൻക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും. ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര.